അവൻ ഗോൾ ഹൗസ് ഓൾഡ് ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വല്ല ഹൗസ്, ജ്വല്ല ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ, നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രാമന്തളി മേഖലയിൽ കവർച്ച വ്യാപകം. 3 മാസത്തിനിടെ 11 ഇടങ്ങളിലായാണ് കവർച്ചയോ കവർച്ച ശ്രമമോ നടന്നത്. പോലീസിന്റെ ഭാഗത്തുനിന്നും കാര്യമായ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാരുടെ പരാതി. തൃക്കരിപ്പൂരിൽ മൊബൈൽ ഷോപ്പുടമയെ കടയിൽ കയറി കുത്തിപ്പരിക്കേൽപ്പിച്ചു. തങ്കയം സ്വദേശി ഫൈസലിന് നേരെയാണ് അക്രമം നടന്നത്. ഗുരുതരമായി പരിക്കേറ്റ ഫൈസൽ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പഴയങ്ങാടി താവം മേൽപ്പാലത്തിൽ അപകടകരമായ കുഴി രൂപപ്പെട്ടിട്ടും അനക്കമില്ലാതെ അധികൃതർ. നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് കുഴിയിൽ വാഴ നട്ട് ബിജെപി കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റി. ജീർണാവസ്ഥയിലുള്ള കുളം ആകർഷകമായി പുതുക്കിപ്പണിത് പയ്യന്നൂർ നഗരസഭ. 25-ാം വാർഡിലെ തെക്കേ മമ്പലത്ത് 25 ലക്ഷം രൂപ മുടക്കിയാണ് കുളം നവീകരിച്ചത്. കുളം ജൂൺ 30 നഗരസഭ നാടിന് സമർപ്പിക്കും. വിശദമായ വാർത്തകളിലേക്ക്. രാമന്തളി മേഖലയിൽ കവർച്ച വ്യാപകം. 3 മാസത്തിനിടെ 11 ഇടങ്ങളിലായാണ് കവർച്ചയോ കവർച്ച ശ്രമമോ നടന്നത്. പോലീസിന്റെ ഭാഗത്തുനിന്നും കാര്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. രാമന്തളിയിൽ കഴിഞ്ഞ ദിവസം രാത്രി 3 ക്ഷേത്രഭണ്ഡാരങ്ങളാണ് മോഷ്ടാക്കൾ കുത്തിപ്പൊളിച്ചത്. രാമന്തളി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പടിഞ്ഞാറേ നടയിലെ ഭണ്ഡാരവും രാമന്തളി ശങ്കരനാരായണ ക്ഷേത്രത്തിന് സമീപത്തുള്ള തിരുവമ്പാടി ക്ഷേത്ര ഭണ്ഡാരവും രാമന്തളി താവരിയാട്ട് ക്ഷേത്ര ഭണ്ഡാരവുമാണ് ഒറ്റ രാത്രിയിൽ പൊളിച്ചത്. മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര ഭണ്ഡാരത്തിലെ പണം നഷ്ടമായി. തിരുവമ്പാടി ക്ഷേത്ര ഭണ്ഡാരത്തിലെ പണമെടുക്കാൻ കള്ളന് സാധിച്ചില്ല. താവരിയാട്ട് ക്ഷേത്രത്തിലെ റോഡരികിലെ ഭണ്ഡാരമാണ് കുത്തിക്കവർന്നത്. ഒരു ഭണ്ഡാരം മോഷണം താവരാട് ക്ഷേത്രത്തിലും ഇന്ന് രാവിലെയാണിത് നമ്മുടെ ശ്രദ്ധയപ്പെട്ടത്. അപ്പോൾ പൂട്ടുപൊളിച്ച് ഇത് 2-ോ 3-ോ പ്രാവശ്യം ഇതേപോലെ നടന്നിട്ടുണ്ട്. അപ്പോൾ പോലീസ് നേരത്തെ പറഞ്ഞ രാജൻ പറഞ്ഞ മാതിരി വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ അത് അത്ര ഗൗരവത്തിൽ അവരെടുത്തിട്ട് കാണുന്നില്ല. പ്രത്യേകിച്ച് ഈ ഏരിയയിൽ കേന്ദ്രീകരിച്ചാണ്. ഇപ്പോൾ പോലീസ് സംബന്ധിച്ചോളം ഒരു ചെറിയ ഏരിയ ഒന്ന് കുറച്ച് ദിവസം കവർ ചെയ്താൽ ഇത് പിന്നെ ഒന്ന് മാറിക്കിട്ടും എന്നാണ് ഞങ്ങളെല്ലാം ധാരണ. 2024 ഏപ്രിൽ മുതൽ ഇതുവരെ രാമന്തളിയിൽ 11 ഇടങ്ങളിലാണ് കവർച്ചയോ കവർച്ചാ ശ്രമങ്ങളോ നടന്നത്. ഇതിൽ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും ക്ഷേത്രം പള്ളി ഭണ്ഡാരങ്ങളുമുണ്ട്. എന്നാൽ പോലീസ് നടത്തിയ അന്വേഷണങ്ങളിൽ പ്രതികളെക്കുറിച്ച് യാതൊരു സൂചനയും ലഭിച്ചില്ല. പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്ന ആക്ഷേപവും നാട്ടുകാർക്കുണ്ട്. ഈ സാഹചര്യത്തിൽ സ്ക്വാഡ് രൂപീകരിച്ച് രാത്രിയിൽ കാവലിരിക്കുകയാണ് നാട്ടുകാർ. ഏപ്രിൽ 11 മുതലാണ് രാമന്തളിയിൽ പച്ച തുടങ്ങിയതാണ്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ആ കടയിൽ നിന്ന് 65,000 രൂപ പോയി. അതിനുശേഷം പച്ചാപ്പകലാണ് നമ്മൾ നാരായണി മെമ്പറെ വീട്ടിൽ 12 മണിയോടെയാണ് കയറുന്നത്. അപ്പോൾ അതിനുശേഷം തുടരെ തുടരെ ഈ വാർഡുകളിൽ കേന്ദ്രീകരിച്ചിട്ടാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അധികൃതരുടെ ഭാഗത്ത് നിന്ന് വേണ്ടത്ര ഒരിടപെടൽ ഇതിലില്ല. അപ്പോൾ അവരിടപെടണമെന്നില്ലതാണ് നമുക്ക് പറയുക. അത് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ഞായറാഴ്ച കുന്നത്തൊരു ചിദംബരനാഥ് സ്കൂളിൽ വെച്ചിട്ട് കമ്മിറ്റി ജാഗ്രതാ സമിതി രൂപീകരിച്ചു. അതിൽ SI അടക്കം പങ്കെടുത്ത് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ രീതിയിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ആക്ട് ഇതുവരെ നല്ല രീതിയിൽ വന്നില്ല. അതുകൊണ്ടാണ് ഈ തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കുന്നത്. ഭയത്തോടെയാണ് രാത്രി വീടുകളിൽ കഴിയുന്നതെന്നാണ് ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളടക്കമുള്ളവരുടെ പരാതി. അപ്പോൾ നമുക്കിപ്പോൾ ഈ നാട്ടുകാർക്ക് തന്നെ ഇവിടെ നിന്ന് ജീവിക്കാൻ രാത്രി കാലങ്ങളിൽ ജീവിക്കാൻ തന്നെ ഒരു പേടി സ്വപ്നമായിട്ടാണ് തീർന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ജാഗ്രതാ സമിതി 4-ാം വാർഡിൽ രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ അതിന് തക്കതായ ഒരു പ്രവർത്തനം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. പോലീസിൻ്റെ ഭാഗത്തും വേണ്ടത്ര ഒരു പരിഗണന
കിട്ടുന്നില്ല. മോഷണം തുടർക്കഥയായ പശ്ചാത്തലത്തിൽ ജാഗ്രതാ സമിതിയുടെ ഒരു യോഗം രാമന്തള്ളിയിൽ ചേർന്നു. 4 വാർഡ് മെമ്പർ ബിന്ദു നീലകണ്ഠന്റെ നേതൃത്വത്തിലാണ് സ്ക്വാഡ് പ്രവർത്തനം. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. തൃക്കരിപ്പൂരിൽ മൊബൈൽ ഷോപ്പ് ഉടമയെ കടയിൽ കയറി കുത്തിപ്പരിക്കേൽപ്പിച്ചു. തങ്കയം സ്വദേശി ഫൈസലിന് നേരെയാണ് അക്രമം നടന്നത്. ഗുരുതരമായി പരിക്കേറ്റ ഫൈസൽ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസം രാത്രി 8:30 സംഭവം. ഫൈസലിന്റെ സുഹൃത്ത് തങ്കയത്തെ സർഫ്രാസ് ആണ് അക്രമം നടത്തിയത്. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഫൈസലിന്റെ ഷോപ്പിലെത്തി കയ്യിൽ കരുതിയ കത്തിയെടുത്ത് കുത്തുകയായിരുന്നു. അക്രമം തടുക്കുന്നതിനിടെ ഫൈസലിന്റെ കൈക്ക് മാരകമായി മുറിവേറ്റു. ആദ്യം തൃക്കരിപ്പൂരിലെ ലൈഫ് കെയർ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം ഫൈസലിനെ കണ്ണൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റി. കൈഞ്ഞരമ്പുകൾ മുറിഞ്ഞ ഫൈസലിനെ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയനാക്കി. അക്രമം നടത്തിയ സർഫ്രാസിനെ ചന്ദേര പോലീസ് തങ്കയത്തെ വീട്ടിലെത്തി കസ്റ്റഡിയിലെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. പഴയങ്ങാടി താപം മേൽപ്പാലത്തിലെ കുഴിയിൽ വാഴ നട്ട് BJP പ്രതിഷേധം. കല്യാശ്ശേരി മണ്ഡലം പ്രഭാരി ഗംഗാധരൻ കാളീശ്വരം പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. താപം മേൽപ്പാലത്തിലെ കുഴിയിൽ വാഴ നട്ട് BJP പ്രവർത്തകർ പ്രതിഷേധിച്ചു. BJP കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാലത്തിൽ രൂപപ്പെട്ട കുഴി കാരണം അപകടങ്ങൾ ഉണ്ടാകുന്നതായി മാധ്യമ വാർത്ത വന്നതിനെ തുടർന്നാണ് BJP പ്രവർത്തകർ പ്രതിഷേധിച്ചത്. കുഴി രൂപപ്പെട്ടിട്ട് ദിവസങ്ങളായിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും എടുക്കാത്തതിലും BJP കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധം രേഖപ്പെടുത്തി. ഈ വാഹനങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങളും നികുതി കൊടുത്ത് സർക്കാരിന് നികുതി അടച്ച് യാത്ര ചെയ്യുന്ന ഈ റോഡിന്റെ ശോചനീയാവസ്ഥയുടെ അവസാനത്തെ കണ്ണിയാണ് നമ്മൾ ഇന്ന് ഇവിടെ കാണുന്നത്. നിരവധി വാഹനങ്ങൾ, ഇരുചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷയും ഒക്കെ എല്ലാ ദിവസവും ഇവിടെ അപകടത്തിൽപ്പെടുന്നു. നമ്മുടെ സർക്കാർ എപ്പോഴാണ് ഇവിടെ എത്തുക എന്ന് പറഞ്ഞാൽ, ഇവിടെ ആരെങ്കിലും ഒരു അപകടം സംഭവിച്ച് ഒരാൾ മരിച്ചാൽ അന്നാണ് നമ്മുടെ സർക്കാരിന്റെ കണ്ണുകൾ തുറക്കപ്പെടുന്നത്. അതുവരെ സർക്കാരിന് യാതൊരുവിധ ബാധ്യതയും ഇവിടുത്തെ ജനങ്ങളോ പൊതുജനങ്ങളോടോ അല്ലെങ്കിൽ ഇവിടുത്തെ ടാക്സ് കൊടുക്കുന്ന ജനങ്ങളോടോ ആരോടും ഇവിടുത്തെ സർക്കാരിനില്ല. മണ്ഡലം പ്രസിഡന്റ് CV സുമേഷ് അധ്യക്ഷത വഹിച്ചു. സത്യൻ കരിക്കൽ, ജിജേഷ് അണ്ണാമലൈ, മനോജ് ചെറുവാട്ടിൽ, OP രതീഷ്, BJU, MV മനോഹരൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. പഴയങ്ങാടി രാമപുരത്ത് ടാങ്കർ ലോറിയിൽ കൊണ്ടുപോവുകയായിരുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് ലീക്കായി. വൈകിട്ട് 6 സംഭവം. ടാങ്കർ ലോറി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. മംഗലാപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് ടാങ്കർ ലോറിയിൽ കൊണ്ടുപോവുകയായിരുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ടാങ്കർ ലോറിയുടെ വാൾവ് ലീക്കായതിനെ തുടർന്ന് ചോർന്നത്. കൊത്തിക്കുഴിച്ച പാറയ്ക്ക് സമീപമാണ് സംഭവം ഉണ്ടായത്. ചോർച്ച ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഡ്രൈവർ ലോറി സമീപത്തെ പറമ്പിലേക്ക് മാറ്റിയിട്ടു. തുടർന്ന് പയ്യന്നൂരിൽ നിന്ന് ഫയർഫോഴ്സും പരിയാരം പോലീസും സ്ഥലത്തെത്തി. ഭയപ്പെടാനില്ലെന്നും മംഗലാപുരത്ത് നിന്ന് വിദഗ്ധരെത്തി ലോറിയിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് മറ്റൊരു ലോറിയിലേക്ക് മാറ്റുമെന്നും പയ്യന്നൂർ ഫയർ സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ CP ഗോകുൽദാസ് പറഞ്ഞു. മെസ്സേജ് കിട്ടിയെത്തിയിരുന്നു. പിന്നെ അത് നമ്മളെ ഒരു ക്രൂ ഇവിടെ തന്നെ ഒരു സ്റ്റാൻഡ് ചെയ്യാൻ ഇപ്പോഴുണ്ട്. അപ്പോൾ അവരുടെ വണ്ടി ഇപ്പോൾ അവരോട് ഇപ്പോൾ നിരന്തരം നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെ കണ്ടെയ്നർ വരാൻ വേണ്ടിയിട്ട് ഡ്രൈവറോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വലിയ പാനിക്കാവേണ്ട ആവശ്യമൊന്നുമില്ലാന്നൊക്കെ നിലവിൽ സ്ഥിതി. സീനിയർ ഫയർ ഓഫീസർ സജീവൻ, ജിജീഷ് രാജഗോപാൽ, P രാമചന്ദ്രൻ, T K സനീഷ്, പരിയാരം SI MP രാഘവൻ, C പുരുഷോത്തമൻ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. ടാങ്കറിൽ നിന്നും ഹൈഡ്രോക്ലോറിക് ആസിഡ് ചോർന്നു എന്ന വാർത്തയറിഞ്ഞ് നിരവധി ആളുകളും സ്ഥലത്ത് എത്തിയിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. മത്സ്യബന്ധനത്തിനിടയിൽ കവായി കായലിൽ തോണിമറിഞ്ഞ് മരണപ്പെട്ട BJP വലിയപറമ്പ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KPP മുകേഷിന് നാടിന്റെ അന്ത്യാഞ്ജലി. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തൃക്കരിപ്പൂർ ടൌണിലെ മാരാർജി സ്മൃതി മന്ദിരത്തിൽ പൊതുദർശനത്തിന് വച്ചു. കൗവായി കായലിലെ വലിയപറമ്പിൽ മത്സ്യബന്ധനത്തിനിടയിൽ ഒഴുക്കിൽ തോണിമറിഞ്ഞാണ് മുകേഷിന്റെ ജീവൻ പൊലിഞ്ഞത്. വ്യാഴാഴ്ച വൈകുന്നേരം 6 ഓരി ചെമ്പന്റെ മാട് ഭാഗത്ത് മത്സ്യബന്ധനം നടത്തവെയാണ് അപകടത്തിൽപ്പെട്ടത്. വിവരമറിഞ്ഞ് നാട്ടുകാരും തൃക്കരിപ്പൂരിൽ നിന്നെത്തിയ അഗ്നിരക്ഷാ സേനാംഗങ്ങളും തിരച്ചിൽ നടത്തി വരവേ രാത്രി 8 മൃതദേഹം കായലിൽ മത്സ്യത്തൊഴിലാളികളുടെ വലയിൽ കുരുങ്ങിയത്. മാവില കടപ്പുറം വെളുത്തപോയിലെ K ഗോപാലന്റെയും KPP ലതയുടെയും മകനാണ് മുകേഷ്. വെള്ളിയാഴ്ച കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തൃക്കരിപ്പൂർ ടൗണിലെ മാരാർജി സ്മൃതി മന്ദിരത്തിൽ പൊതുദർശനത്തിന് വെച്ചു. ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിലുള്ളവർ ഉൾപ്പെടെ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. തുടർന്ന് വലിയപറമ്പിലെ വീട്ടിലെത്തിച്ച് അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം മാവില കടപ്പുറം ഒരിയറയിലെ ശ്മശാനത്തിൽ സംസ്കരിച്ചു.
ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. പയ്യന്നൂർ തെക്കേ മമ്പലത്തെ ജീർണാവസ്ഥയിലുള്ള കുളം ആകർഷകമാക്കി പുതുക്കി പണിതിരിക്കുകയാണ് പയ്യന്നൂർ നഗരസഭ. 25 ലക്ഷം രൂപ മുടക്കി നവീകരിച്ചാണ് 25-ാം വാർഡിലെ ഈ കുളം നാടിന് സമർപ്പിക്കാൻ നഗരസഭ ഒരുങ്ങുന്നത്. സമീപത്തെ ക്ഷേത്രാചാരങ്ങളുമായി പോലും അടുത്ത ബന്ധമുള്ള കുളമാണ് പയ്യന്നൂർ തെക്കേ മമ്പലത്തെ മൊയച്ചേരി കുളം. എന്നാൽ കഴിഞ്ഞ 30 വർഷത്തോളമായി കുളം ജീർണാവസ്ഥയിലായിരുന്നു. പടവുകൾ ഇടിഞ്ഞിരുന്നു, ചുറ്റുമതിലുണ്ടായിരുന്നില്ല, ചെളിയടിഞ്ഞ് ആഴവും കുറഞ്ഞു. സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തായിരുന്നതിനാൽ നഗരസഭയ്ക്ക് ഇടപെടാനാവുമായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് പയ്യന്നൂർ തെരുവിലെ തൊട്ടയം തറവാട്ടിലെ പരേതനായ കേളപ്പൻ, ചിരുതൈ, ചെറിയ എന്നിവരുടെ പേരിലുണ്ടായിരുന്ന കുളം അവരുടെ അനന്തരാവകാശികൾ നഗരസഭയ്ക്ക് കൈമാറിയത്. നഗരസഭ 25 ലക്ഷം രൂപ ചെലവഴിച്ച് കുളം അക്ഷരാർത്ഥത്തിൽ പുതുക്കി പണിതു. കാടുകളെല്ലാം നീക്കം ചെയ്ത് ചെളിക്കോരി വൃത്തിയാക്കി മനോഹരമായ പടവുകൾ നിർമ്മിച്ചു. ആകർഷകമായി ബൗണ്ടറി വാളും ഒരുക്കി കുളത്തിനു ചുറ്റും ഇന്റർലോക്ക് ഇട്ടു. മനോഹരമായ ചാരുപിഞ്ചും തയ്യാറാക്കി. കുളത്തിൽ കുളിക്കാനെത്തുന്നവർക്ക് ഡ്രസ്സിംഗ് റൂമും നിർമ്മിച്ചു. അടിമുടി കുളം മോഡേണായി. ഈ നാട്ടിലെ ജനങ്ങളുടെ വലിയ ആഗ്രഹമായിരുന്നു ഈ കുളം പുനർനിർമ്മിക്കണമെന്നത്. നഗരസഭയ്ക്ക് അത് ഏറ്റെടുത്ത് പുനർനിർമ്മിക്കാൻ തടസ്സമായി വന്നത് നഗരസഭയുടെ പൊതു ആസ്തിയിൽ ഈ കുളം ഉണ്ടായിരുന്നില്ല, പൊതു കുളമായിരുന്നില്ല. പയ്യന്നൂർ തെരുവിലെ പ്രശസ്തമായ തൊട്ടയൻ തറവാടിൻ്റെ പേരിലായിരുന്നു ഈ കുളം. തൊട്ടയൻ കേളപ്പൻ, തൊട്ടയൻ ചിരുതൈ, തൊട്ടയൻ ചെറിയ അവരുടെ പേരിലായിരുന്നു ഈ കുളം ഉണ്ടായിരുന്നത്. അവരെല്ലാം മരിച്ചു. അവരുടെ അനന്തരാവകാശികൾ നഗരസഭയ്ക്ക് ഈ കുളം കഴിഞ്ഞ വർഷം കൈമാറിയതിനെ തുടർന്നാണ് ഈ കുളത്തിൻ്റെ പുനർനിർമ്മാണത്തിന് ഫണ്ട് അനുവദിക്കാനും ഈ രൂപത്തിൽ പുനർനിർമ്മിക്കാനും കഴിഞ്ഞിട്ടുള്ളത്. ജല അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലത്ത് നാട്ടിൻപുറങ്ങളിലെ പഴയ കുളങ്ങൾ പരിഷ്കരിച്ച് എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്നതിൻ്റെ മാതൃക കൂടിയാണ് നഗരസഭ മുന്നോട്ട് വയ്ക്കുന്നത്. ജൂൺ 30 വൈകുന്നേരം 5:30 TI മധുസൂദനൻ MLA കുളം നാടിന് സമർപ്പിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മോഡലിംഗ് ഫാഷൻ രംഗത്ത് തിളങ്ങി നമിത വട്ടക്കോവൽ. പയ്യന്നൂരിന് അഭിമാന നേട്ടവുമായി കലാഭവൻ മണി മെമ്മോറിയൽ അവാർഡ് ജേതാവായിരിക്കുകയാണ് നമിത. ഇന്ത്യൻ മോഡലിംഗ് ഫാഷൻ രംഗത്ത് തന്റേതായ ഇടം നേടിയിരിക്കുകയാണ് നമിത. പയ്യന്നൂരിലെ തായ്നേരി നിവാസിയായ നമിത വളരെ യാദൃശ്ചികമായാണ് മോഡലിംഗ് രംഗത്തേക്ക് ചുവടുവെക്കുന്നത്. മികവിന്റെ ചവിട്ടുപടികൾ ഒന്നൊന്നായി കയറിക്കൊണ്ടിരിക്കെ ഇപ്പോൾ കലാഭവൻ മണി മെമ്മോറിയൽ അവാർഡിന്റെ തിളക്കവും നമിതയെ തേടിയെത്തി. കൊച്ചിയിൽ നടന്ന 5-ാമത്തെ കലാഭവൻ മണി മെമ്മോറിയൽ അവാർഡിനാണ് നമിത അർഹയായത്. കണ്ണൂർ ജില്ലയിൽ, അത് നമ്മളുടെ ഈ പയ്യന്നൂർ പ്രദേശത്ത് നിന്നും ഇന്ത്യൻ ഫാഷൻ രംഗത്തേക്ക്, ഇന്ത്യൻ മോഡലിംഗ് രംഗത്തേക്ക് ചുവടുവെച്ചുകൊണ്ട് വളരെ സക്സസ്ഫുള്ളായ ഒരു നേട്ടം കൈവരിച്ച നമിതയാണ് നമ്മോടൊപ്പം ഇവിടെ ചേരുന്നത്. അതുപോലെ തന്നെ ഈ അടുത്ത് കലാഭവൻ മണി മെമ്മോറിയൽ അവാർഡ് ജേതാവും കൂടിയായിക്കൊണ്ട് പയ്യന്നൂരിനെ അഭിമാന നേട്ടത്തിലേക്ക് എത്തിച്ച നമിതയോട് നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം നമിത. ഇപ്പോൾ കലാഭവൻ മണി മെമ്മോറിയൽ അവാർഡൊക്കെ നേടി, ആ ഒരു അവാർഡിൻ്റെ തിളക്കത്തിൽ പയ്യന്നൂരിനെ കൂടി അഭിമാനത്തിലേക്ക് എത്തിച്ചുകൊണ്ട് ഇപ്പോൾ അവർ നേട്ടത്തിൽ നിൽക്കുകയാണ്. ആ അവാർഡിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ഞാനിപ്പോൾ 5 വർഷമായി ഫാഷൻ ഫീൽഡിൽ. സോ ഇങ്ങനെ കേരളത്തിൽ ഞാൻ ഇവിടെ വർക്ക് ചെയ്യാറില്ല അധികം. അപ്പോൾ ഈ ലാസ്റ്റ് ഒരു 1-2 മന്ത് ഞാൻ ഫുൾ കൊച്ചിയിലായിരുന്നു, കൊച്ചി ബേസ്ഡ് ആയിരുന്നു വർക്ക്സ്. അങ്ങനെയാണ് ഈ അവാർഡ് ഇവൻ്റ് മാനേജ്മെൻറ്റ് ടീമായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തത്. സോ നോമിനേഷനിൽ എന്നെ എൻ്റെ അടുത്ത് ഫോട്ടോസും പ്രൊഫൈൽസും അയക്കാൻ പറഞ്ഞു, അങ്ങനെ അയച്ചു. പിറ്റേ ദിവസം അവർ അനൗൺസ് ചെയ്തു അയവാസ് അവാർഡ്. ഓക്കെ. അപ്പോൾ ഈ ഒരു നമ്മളുടെ പയ്യന്നൂർ പോലുള്ളൊരു പ്രദേശത്ത് നിന്നും മോഡലിംഗ് എന്ന് പറയുന്നത് വലിയൊരു ഫീൽഡാണ്. അപ്പോൾ ആ ഒരു ഹൈറ്റിലേക്ക് എത്താനായിട്ട് എങ്ങനെയായിരുന്നു ആ ഒരു മോഡലിംഗ് രംഗത്തേക്കുള്ളൊരു ജേണി എങ്ങനെയായിരുന്നു? ആക്ച്വലി ഐ വാസ് സീറോ നോളജ് അബൌട്ട് മോഡലിംഗ്. ആൻഡ് ഞാൻ 3rd year LLB പഠിക്കുന്ന സമയത്താണ് ഇങ്ങനെ മിസ് ഫേസ് ഓഫ് കേരള എന്ന് പറഞ്ഞ, മിസ് ഫേസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു പാജൻ്റ് പോസ്റ്റർ ഫേസ്ബുക്കിൽ കാണുന്നത്. സോ ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ അങ്ങനെ ട്രൈ ചെയ്തു, ടൈറ്റിൽ വിൻ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. സോ ഞാൻ 3 ടൈറ്റിൽ വിൻ ചെയ്തു, കൂടെ മെയിൻ ടൈറ്റിലും, മിസ് ഫേസ് ഓഫ് കേരള 2019. ആൻഡ് അതായിരുന്നു എൻ്റെ ഫസ്റ്റ് മോഡലിംഗ്, അതായത് പാജൻ്റ് എക്സ്പീരിയൻസ്. സോ അവിടെ എനിക്കൊരു മെൻഡർ ഉണ്ടായിരുന്നു, സോനു സിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പം പുള്ളിക്കാരനാണ് എന്നെ വന്ന് മോട്ടിവേറ്റ് ചെയ്തത്, നമിത ഡോണ്ട് സ്റ്റോപ്പ് ഫ്രം ഹിയർ.
നിനക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, സോ മോഡലിങ്ങിന് തന്നെ ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് അതുവരെ എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ താല്പര്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു നോളജും ഉണ്ടായിരുന്നില്ല. അവിടം തൊട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ബട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എനിക്ക് നല്ല നല്ല വർക്ക്സും ബ്രാൻഡ്സും എന്നെ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി. സോ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾക്ക് ഇപ്പോൾ നമിതയുടെ പ്രൊഫൈലിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് പിക്ചേഴ്സ് കാണാൻ പറ്റും. അതുപോലെ തന്നെ പ്രൊഫൈലിൽ ഒരുപാട് കൊറിയോഗ്രാഫറായിട്ടും ഗ്രൂമറായും സ്റ്റൈലിസ്റ്റായും അങ്ങനെ ഒരുപാട് മേഖലകളിൽ കൈ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ അത് എങ്ങനെയാണ് എല്ലാം കൂടി ഒരുമിച്ച് മാനേജ് ചെയ്യുന്നൊക്കെ? അതിൻ്റെ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ആരൊക്കെയാണ്? സപ്പോർട്ടിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എൻ്റെ പാരൻസ് തന്നെയാണ്. ഞാൻ ആക്ച്വലി ഇത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഓപ്പർച്യൂണിറ്റീസൊക്കെ കിട്ടിയപ്പോൾ ഞാൻ ഇത് നിർത്താമെന്ന് വിചാരിച്ചത്. സോ എനിക്ക് രണ്ടും LLB ആയിരുന്നു. സോ എനിക്ക് രണ്ടും കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ബട്ട് എൻ്റെ പാരൻസ് പറഞ്ഞു, ട്രൈ ഇറ്റ്, നിന്നെ കൊണ്ട് പറ്റും. അമ്മ അച്ഛൻ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. സോ ഞാൻ ട്രൈ ചെയ്തു, അങ്ങനെ ഒരുപാട് ഷോസ് ചെയ്തു. ഷോസ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡ്സിന് വേണ്ടി മാത്രം, ഞാൻ എല്ലാ ഷോസും അങ്ങനെ ചെയ്യാറില്ല. സോ ലോറിയൽ, സൊറൈൻ അങ്ങനെയുള്ള കുറേ ബ്രാൻഡ്സിന് വേണ്ടി ഷോ ചെയ്തു. പിന്നീട് കോറിയോഗ്രാഫി കിട്ടാൻ തുടങ്ങി. പിന്നീട് ഞാനൊരു 200 something കുട്ടികളെ ട്രെയിൻ ചെയ്തു, ഗ്രൂമിങ് ചെയ്തു. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് ഞാനൊരു പാജന്റ്, കിഡ്സ് പാജന്റ് റിയാലിറ്റി ഷോയിലായിരുന്നു കോറിയോ ചെയ്തത്. വിവിധ രംഗങ്ങളിലെ പ്രതിഭകൾക്ക് അവാർഡ് നൽകുന്നതിനോടൊപ്പം മികച്ച മോഡലിനുള്ള അവാർഡ് നമിത വട്ടക്കോവലിന് ചലച്ചിത്ര നടനും തിരക്കഥാകൃത്തുമായ റോണി വർഗീസ് രാജ് സമർപ്പിച്ചു. കോൺട്രാക്ടറായ ലക്ഷ്മണന്റെയും അധ്യാപികയായ സജിനിയുടെയും മകളായ നമിത ഫാഷൻ കൊറിയോഗ്രാഫി മോഡലിംഗ് രംഗത്ത് നിറസാന്നിധ്യമാണ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞതുപോലെ വളരെ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫാഷൻ മേഖലയിലേക്കും മോഡലിംഗ് മേഖലയിലേക്കും പോകാൻ ഒരുങ്ങുന്ന ഒരുപാട് പേർക്ക് വലിയൊരു ഇൻസ്പിറേഷനാണ് നമിത. അതുപോലെ തന്നെ നമ്മുടെ പയ്യന്നൂരിൻ്റെ അഭിമാനം കൂടിയായി മാറിയിരിക്കുകയാണ്. തീർച്ചയായും നമിതയുടെ ഈ ഒരു പ്രൊഫഷനോടുള്ള ഡെഡിക്കേഷനും എഫേർട്ടും തന്നെയാണ് നമിതയെ ഇത്രയും സക്സസ്ഫുള്ളായി മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും തിരക്കുകൾക്കിടയിലും നമ്മളുടെ ഈ ഒരു ചാനലിനോടൊപ്പം ചേർന്നതിൽ നമിതയ്ക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ക്യാമറമാൻ പവിത്രം കണ്ണൂത്തിനൊപ്പം അനുശ്രീ കണ്ണത്തി. യൂത്ത് കോൺഗ്രസ് തൃക്കരിപ്പൂർ മണ്ഡലം പ്രവർത്തക കൺവെൻഷനും പുതിയ മണ്ഡലം ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടത്തി. പ്രിയദർശിനി മന്ദിരത്തിൽ നടന്ന കൺവെൻഷൻ DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രമീഷ് തൈക്കീലിന്റെയും സഹഭാരവാഹികളുടെയും സ്ഥാനാരോഹണ ചടങ്ങാണ് പ്രിയദർശിനി മന്ദിരത്തിൽ വെച്ച് നടന്നത്. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി വൈശാഖ് കൂവാരത്ത് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കാർത്തികേയൻ പെരിയ മുഖ്യ പ്രഭാഷണം നടത്തി. DCC വൈസ് പ്രസിഡന്റ് BP പ്രദീപ് കുമാർ, UDF നിയോജക മണ്ഡലം ചെയർമാൻ P കുഞ്ഞിക്കണ്ണൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KV വിജയൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ ഷോണി കെ തോമസ്, രാജേഷ് തമ്പാൻ, രതീഷ് കാട്ടുമാടം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. പയ്യന്നൂർ ഉപജില്ല സുബ്രതോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ വച്ചാണ് മത്സരം സംഘടിപ്പിച്ചത്. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് നടന്ന പയ്യന്നൂർ ഉപജില്ല സുബ്രതോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. U17 ആൺകുട്ടികളുടെ ഫൈനലിൽ SABTM HSS തായ്നേരി ജേതാക്കളായി. ഫൈനലിൽ നിശ്ചിത സമയത്ത് ഓരോ ഗോൾ വീതമടിച്ച് സമനിലയിൽ നിന്ന മത്സരത്തിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 6-5 GHSS മാത്തിലിനെ പരാജയപ്പെടുത്തിയാണ് തായ്നേരി സ്കൂൾ ജേതാക്കളായത്. U15 ആൺകുട്ടികളുടെ ഫൈനലിൽ SABTM HSS തായ്നേരി ജേതാക്കളായി. ഫൈനലിൽ നിശ്ചിത സമയത്ത് ഓരോ ഗോൾ വീതമടിച്ച് സമനിലയിൽ നിന്ന മത്സരത്തിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 5-4 GHSS മാത്തിലിനെ പരാജയപ്പെടുത്തി. പരിയാരം പോലീസ് CI EK ഷിജു സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഉപജില്ലയിലെ 14 സ്കൂൾ ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുത്തത്. വിജയികൾ July 1 മുതൽ കണ്ണൂരിൽ വെച്ച് നടക്കുന്ന ജില്ലാ മത്സരത്തിൽ പങ്കെടുക്കും. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. പുതിയങ്ങാടി ബീച്ച് റോഡ്, നീരഴുക്കുഞ്ചാൽ റോഡ് തകർന്ന് ഗതാഗതം ദുഷ്കരമായി. ബസ്സുകൾ ഉൾപ്പെടെ കടന്നു പോകുന്ന റോഡ് തകർന്നിട്ടും അറ്റകുറ്റപ്പണി നടത്താൻ നടപടിയായില്ല. പുതിയങ്ങാടി തീരദേശ മേഖലയിലെ റോഡ് തകർന്നിട്ട് മാസങ്ങളേറെയായി. മഴയെത്തിയതോടെ റോഡ് ചെളിക്കുളമായി മാറി. ഇതുവഴി സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. 8 സ്വകാര്യ ബസ്സുകൾ ഇതുവഴി സർവീസ് നടത്തുന്നുണ്ട്. റോഡ് അറ്റകുറ്റപ്പണി നടത്തുന്നില്ലെങ്കിൽ സർവീസ് നിർത്തി വെക്കേണ്ടി വരുമെന്നാണ് ബസ് ജീവനക്കാർ പറയുന്നത്. ഈ റോഡിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. 8 ബസ് സർവീസ് നടത്തുന്ന ഒരു മേഖലയാണ് റോഡാണ്. അതുപോലെ തന്നെ
പല സ്കൂളുകളിലേക്കും പോകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഓടുന്ന സ്കൂൾ ബസ്സും സർവീസ് നടത്തുന്ന റോഡാണ്. ഈ റോഡിലൂടെ യാത്ര വളരെയധികം ദുഷ്കരമായൊരവസ്ഥയാണ്. മഴ പെയ്തതിനോടുകൂടി വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് ബസ്. റോഡ് തകർന്നതോടെ ഏറെ ദുരിതത്തിലായിരിക്കുകയാണ് നാട്ടുകാർ. അത്യാവശ്യ കാര്യത്തിന് ഇവിടേക്ക് ഓട്ടോറിക്ഷ വിളിച്ചാൽ വരില്ല. ഇരുചക്രവാഹനക്കാർ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. തങ്ങളോട് പഞ്ചായത്തും സർക്കാരും അവഗണന കാണിക്കുകയെന്നാണ് പ്രദേശത്തെ വീട്ടമ്മമാർ പറയുന്നത്. കാൽനട യാത്രക്കാർ പോലും പ്രയാസപ്പെടുന്ന അവസ്ഥയാണ് ഇവിടെ. കടൽ ഭിത്തി നിർമ്മാണ ആവശ്യത്തിലേക്കായി വലിയ ഭാരമേറിയ കരിങ്കൽ ലോറികൾ കടന്നുപോയതിനു ശേഷം റോഡ് 1 കിലോമീറ്റർ ദൂരം തകർന്നു കിടക്കുകയാണ്. സ്കൂൾ ബസ്സുകളും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് സ്കൂൾ ബസ്സുകൾ ഈ റോഡിൽ വരുന്നു പോകുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്ന ഈ റോഡ് ഈ ശോചനീയാവസ്ഥ ഒന്ന് മാറിക്കിട്ടാൻ ഞങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നു. നാട്ടുകാരനെന്ന നിലയിൽ ഞാനും കൂടി ഈ കാര്യത്തിൽ അപേക്ഷിക്കുകയാണ്. മാട്ടൂൽ ഭാഗത്തേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന റോഡ് കൂടിയാണിത്. റോഡ് അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. മാടായി ഗ്രാമപഞ്ചായത്തിലെ മുട്ടത്ത് നിർമ്മിച്ച വഴിയിടം ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ ഭാഗമായുള്ള പൊതു ശൗചാലയം ഇനിയും തുറന്നുകൊടുത്തില്ല. കെട്ടിടം കാട് കയറി നശിക്കുകയാണ്. മാടായി ഗ്രാമപഞ്ചായത്തിലെ മുട്ടം ആശുപത്രിക്ക് സമീപം ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച പൊതു ശൗചാലയം നോക്കുകുത്തിയാവുകയാണ്. നിർമ്മാണം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇത് തുറന്നു കൊടുക്കുവാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. നിരവധി പേർക്ക് ഉപകാരപ്രദമാകുന്ന കെട്ടിടം ഇപ്പോൾ കാടുമൂടിയ നിലയിലാണ്. ഇതുവഴി സഞ്ചരിക്കുന്ന നിരവധി പേർക്ക് ഉപയോഗപ്രദമാകും വിധമാണ് ശുചിമുറി നിർമ്മിച്ചത്. എന്നാൽ പ്രവൃത്തി പൂർത്തിയായതല്ലാതെ കെട്ടിടം തുറന്നു കൊടുത്തിട്ടില്ല. മുഖ്യമന്ത്രിയുടെ കീഴിലെ വഴിയുടെ എന്ന് പറഞ്ഞിട്ടുള്ള പൊതു ശൗചാലയമാണ് ഈ കിടക്കുന്ന കേന്ദ്രം. എന്നു വെച്ചാൽ ഇപ്പോഴത്തെ ഈ അടുത്തുള്ള നമ്മുടെ ഈ ഗവൺമെൻറ് ആശുപത്രിയിൽ വരുന്നവർക്കും മറ്റ് ഡ്രൈവർമാർക്കും ഉപകാരപ്പെടേണ്ട ഒരു കേന്ദ്രമാണ് ഈ പൊതു ശൗചാലയം. ഇത്രയും നാളായിട്ട് ഈ തുറക്കപ്പെടാത്തത് കൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഇതിനു വേണ്ട അധികൃതർ ഇതിന് വേണ്ടിയിട്ട് ഈ നടപടിയെടുത്തിട്ട് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശുചിമുറിയിലെയും മറ്റും എല്ലാ പ്രവൃത്തികളും പൂർത്തിയായിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള കെട്ടിടം തന്നെയായിരുന്നു അന്ന് നിർമ്മിച്ചത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെ ഏത് സമയത്തും വൃത്തിയായും സുരക്ഷിതമായും ഉപയോഗിക്കത്തക്ക രീതിയിൽ ആധുനിക സംവിധാനങ്ങളടങ്ങുന്ന ശുചിമുറിയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചത്. എന്നാൽ ഇവിടം ഇഴജന്തുക്കളുടെ താവളം കൂടിയായി മാറാനുള്ള സാധ്യതയും ഏറെയാണ്. പദ്ധതി പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ ക്ഷയരോഗ ബോധവൽക്കരണവും പരിശോധന ക്യാമ്പും നടന്നു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വി ഉണ്ണികൃഷ്ണൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ക്ഷയരോഗമുക്ത ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യം കൈവരിക്കുന്നതിനായി ചെറുതാഴം ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഹാളിൽ ക്ഷയരോഗ ബോധവൽക്കരണവും പരിശോധന ക്യാമ്പും നടന്നു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി അംബുജാഷൻ അധ്യക്ഷനായ യോഗത്തിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മനീഷ് കെ, ഹെൽത്ത് ഇൻസ്പെക്ടർ സനൽ സി ടി, ജെ എച്ച് ഐ ഉമേഷ് പി വി എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ഗ്രാമപഞ്ചായത്ത് മെമ്പർ, ആരോഗ്യ പ്രവർത്തകർ, ആശാപ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മസേനാംഗങ്ങൾ, അംഗനവാടി പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. ചെറുതാഴം കൂവൽ ഗ്രാമീണ വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ അനുസ്മരണവും പുസ്തക പരിചയവും സംഘടിപ്പിച്ചു. എഴുത്തുകാരൻ പപ്പൻ ചെറുതാഴം ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുതാഴം കൂവൽ ഗ്രാമീണ വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ പ്രശസ്ത മലയാള നാടകകൃത്ത് പ്രൊഫസർ ജി ശങ്കരപിള്ള അനുസ്മരണവും പുസ്തക പരിചയവും സംഘടിപ്പിച്ചു. പ്രശസ്ത എഴുത്തുകാരൻ പപ്പൻ ചെറുതാഴം ഉദ്ഘാടനം നിർവഹിച്ചു. പ്രധാനമായിട്ട് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആയിരുന്നു. അതുപോലെ തന്നെ കേരള സംഗീത അക്കാദമിയുടെ ബന്ധപ്പെട്ട ആളായിരുന്നു. അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ചടങ്ങിൽ യു സുരേശൻ അധ്യക്ഷത വഹിച്ചു. പി വി രാഘവൻ, ടി രമേശൻ, കെ മനോജ്, ഇ പ്രീത എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പുലാത്തറ. പുനരുദ്ധാരണം നടക്കുന്ന പൈനൂർ മാവിച്ചേരി ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ കട്ടിലവെപ്പ് കർമ്മം നടന്നു. നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. പുനരുദ്ധാരണം നടക്കുന്ന പയ്യന്നൂർ മാവിച്ചേരി ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ കട്ടിലവെപ്പ് കർമ്മം നടന്നു. ക്ഷേത്രം ജന്മാചാരി പി പി രാഘവൻ ആചാര്യയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ക്ഷേത്രം ഭാരവാഹികളും സമുദായാംഗങ്ങളും ഭക്തജനങ്ങളും അടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ.
അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാമന്തളി മേഖലയിൽ കവർച്ച വ്യാപകം. 3 മാസത്തിനിടെ 11 ഇടങ്ങളിലായാണ് കവർച്ചയോ കവർച്ച ശ്രമമോ നടന്നത്. പോലീസിന്റെ ഭാഗത്തുനിന്നും കാര്യമായ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാരുടെ പരാതി. തൃക്കരിപ്പൂരിൽ മൊബൈൽ ഷോപ്പുടമയെ കടയിൽ കയറി കുത്തിപ്പരിക്കേൽപ്പിച്ചു. തങ്കയം സ്വദേശി ഫൈസലിന് നേരെയാണ് അക്രമം നടന്നത്. ഗുരുതരമായി പരിക്കേറ്റ ഫൈസൽ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പഴയങ്ങാടി താവം മേൽപ്പാലത്തിൽ അപകടകരമായ കുഴി രൂപപ്പെട്ടിട്ടും അനക്കമില്ലാതെ അധികൃതർ. നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് കുഴിയിൽ വാഴ നട്ട് ബിജെപി കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റി. ജീർണാവസ്ഥയിലുള്ള കുളം ആകർഷകമായി പുതുക്കിപ്പണിത് പയ്യന്നൂർ നഗരസഭ. 25-ാം വാർഡിലെ തെക്കേ മമ്പലത്ത് 25 ലക്ഷം രൂപ മുടക്കിയാണ് കുളം നവീകരിച്ചത്. കുളം ജൂൺ 30 നഗരസഭ നാടിന് സമർപ്പിക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.